വാ 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 വാ. ഇത് രണ്ടു ദിവസം ഇവന്മാരുടെ അടുത്ത് ഇവന്മാരെ ഗുണം തുടങ്ങിയിട്ട് ഇത് എന്തെന്ന് വെച്ചാൽ ചോദിക്കണം. അവൻ പറഞ്ഞ അങ്ങനെ ഇനി വിളിച്ചാൽ അടിച്ചു കൊല്ലുന്നല്ലേ പറഞ്ഞത്. അതാ സീനാണ് സത്യം പറഞ്ഞ. അത് അത് വേണ്ട, അത് പറഞ്ഞ് തുടങ്ങണ്ട. അതവൻ പറഞ്ഞത് മോശം ആയതുകൊണ്ട് നമ്മള് സോറി പറയാൻ ഞാൻ അവിടെ ചെന്നപ്പോ അവർ കോണ പറഞ്ഞവൻ. അന്നേരമാണ് ഇത് ഇത് ട്രിഗർ ആയത് എനിക്ക്. ഞാൻ സത്യം പറഞ്ഞ ഇത് വിട്ട കേസാണ്. രണ്ടാമത് സോറി പറയാൻ ചെന്നപ്പോ വീണ്ടും കൊണച്ചു. ഇന്നലെ അവൻ ഇതേപോലത്തെ കോണ എന്റെ അടുത്ത് കൊണച്ചതാ. നമ്മളിപ്പോ കൊമ്പൻ എടുത്തു നമ്മള് പറയണ് കൊമ്പ ഇനി ഇങ്ങനത്തെ കൊമ്പനടുത്ത് നമ്മള് നമുക്ക് അമ്മയുടെ തീവ്മാരായിട്ട് ഒരു സീനില്ല, നിങ്ങളായിട്ട് പോലും ഒരു സീനില്ല. ഞാൻ സംസാരിക്കാൻ വന്നതാണ്. ഞാൻ സോറി പറയാം, അവൻ ചെയ്ത് തെറ്റാണെന്നല്ലേ ഞാൻ പറഞ്ഞ. അല്ലാതെ ഞാൻ അവനെ ന്യായീകരിക്കാൻ അല്ലല്ലോ അവിടെ വന്നേ. അപ്പോഴത്തേക്കും ഇനി ഒന്നുകൂടെ പറഞ്ഞ കണ്ണെടുത്ത് അടിക്കും. പിന്നെ നമ്മള് നമ്മളെല്ലാരും കണ്ണെടുത്ത് അടിക്കും. അങ്ങനെയല്ലല്ലോ അവൻ പറഞ്ഞത്. എടാ ഇനി അങ്ങനെ ഇനി അങ്ങനെ പറയരുതെന്നാണോ പറഞ്ഞത്? അപ്പൊ അപ്പൊ നിങ്ങളെ കൂടെ ആളാണ് പറഞ്ഞത്. അവന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഉറപ്പ് പറയാൻ പറ്റൂലെന്നാ പറഞ്ഞത്. ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം അവന്റെ വായിൽ നിന്ന് വീഴുന്ന എന്തോന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇവനോട് ചോദിച്ചാല് അവന് അറിയൊന്നുമില്ല. ടിവിയിലെ കക്കൂസ് കഴിയാനാണ് ഈ വിൻസെന്റ് എന്ന് പറയുന്നത്. അവന് നന്നായിട്ട് അറിയാം, അവന് നന്നായിട്ട് അറിയാം ഞങ്ങൾ ആരാന്നെന്ന്. അവിടെ അറിയത്തില്ലെന്നൊന്നും അവൻ പറയരുത്. അവൻ ടിവിയുടെ കക്കൂസ് കഴിയാനാണ് നീലെടുപ്പിട്ട് ഏതോ ഇവന്റെ വെളിയിൽ കണ്ടാലും ഞാൻ അടിക്കും. അടിച്ചിട്ട് പോത്തുള്ള ഞങ്ങളുടെ വെളിയിൽ ഉണ്ടാകും. വെളി വാ നീക്കാം. നീ വാടാ, നിനക്ക് കഴിവ് ഞങ്ങൾ കക്കൂസ് വെളിയിലോട്ട് വാടാ. ഇവിടെ നിന്ന് കൊണ പറയാം. വെളിയിലോട്ട് വാ, വെളിയിലോട്ട് വെളിയിലോട്ട് വാ. നിനക്ക് അടുത്ത കക്കൂസ് നക്കാൻ തരാം. അടിയോനെ കൊണ്ട് തീർത്ത് ഇവനെ തൂക്കിയെടുത്ത് കടലിൽ കൊണ്ടുക്കള, ഇവനെ തൂക്കിയെടുത്ത് കടലിൽ കൊണ്ടുക്കള. ഇവിടെ വേണം, ഇവിടെ വേണം. ഇവനെ റിവൈവ് ചെയ്യരുത്. ഇവനെ ക്യാരി അടിക്കാൻ പറ്റത്തില്ല. എന്നാ ഡെഡ് ക്യാരി അടിക്കാൻ പറ്റത്തില്ല. ഡെഡ് ക്യാരി അടിക്കാൻ പറ്റത്തില്ല. കത്തിക്കാം കത്തിക്കാം കത്തിക്കാം. ഇറങ്ങിയെന്ന് ഒരു വണ്ടി ഇറങ്ങിയടി, ഒരു വണ്ടി ഇറങ്ങിയടി, ഒരു വണ്ടി വണ്ടി ഒരു വണ്ടി രണ്ടി ബാക്കിയുള്ളവര് കയറ് ബാക്കിയുള്ളവര് കയറ് അവനെടുത്ത് അവനെടുത്ത്
അകത്ത് ഇതാക്കാൻ പറ്റൂല, അകത്ത് അല്ല ഔൺ ടൗൺ അല്ല, ഔൺ ടൗൺ അല്ല, ഡാർക്ക് ബ്ലൂ പോലത്തെ ഒരു കളർ. ഓ അണ്ണ അവൻ ഇല്ല, അവൻ പെട്ടെന്ന് പെട്ടെന്ന് ചേച്ചി വേറെ ഓപ്പണി ആളിപ്പിക്ക ആളിപ്പിക്ക നമ്മൾ ആളെ ഓടുന്നത്. വാ, നീ നീ നിന്നെ വിളിച്ചില്ലല്ലോ, അകത്ത് പോ. വിൻസെന്റ് അകത്ത് കയറി, വിൻസെന്റ് അകത്ത് കയറി, ബാക്കി രണ്ടാമാരും പോ. പോ കൈ വെക്കടാ. വിൻസെന്റ് ഭയം വന്നാ, നിന്റെ തോക്ക് റേഡിയോ എല്ലാം എടുക്കുവാണേ. നടക്ക്, നീ മറന്നു കാണല്ലേ, നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഞാൻ ആരാന്ന് വാ. ഒന്നും മറന്നിട്ടില്ല. മറന്നിട്ടില്ലല്ലേ. നിന്റെ പേര് എന്താന്ന് പറഞ്ഞേ? എന്റെ പേരോ? എല്ലാരും ഇവിടെ ഇവിടെ ഇവിടുത്തെ റൂൾ എന്താ? ഇത്ര പേര് ഗണ്ണയും ചെലിക്കുമ്പോ നീ മെസ്സ് അടിക്കാൻ നീ ആരാ? നീ ആരാ? വിൻസെന്റിന്റെ അണ്ടി, അവന്റെ അവന്റെ കൊട്ട നിന്ന് വെടിവെച്ചിരുന്നു. അവന്റെ മണൽ കൊട്ട എവിടുത്തെ റൂളാടാ? ഇതൊക്കെ എവിടുത്തെ റൂളാ? 40 ഗണ്ണയും ചെയ്യുമ്പോ മെസ്സ് അടിക്കണ. ഇവരെ കള്ളന്റെ മോനെ വിളിക്കുന്ന തെറ്റുതന്നെയാണ്. സംസാരിക്കണ്ട, കഴിവ് 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 കേക്കണ്ട. നമുക്കൊന്ന് ലൂപ്പ് ഇട്ടിട്ട് കേട്ടാ മറക്കില്ല. ലൂപ്പ് ക്ലീനിങ് എന്തിനാ നിനക്കൊക്കെ? എന്തിനത്? എനിക്കെന്നെ കേട്ടത് മറക്കത്. ഇത് പറഞ്ഞല്ലേ ഇതൊക്കെ. എല്ലാരും ഫുഡ് മാത്രം, എല്ലാരും ഫുഡ് മാത്രം കഴിയും, എല്ലാരും ഫുഡ് മാത്രം കഴിയും. എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നീ പണ്ട് ഇത് നക്കിട്ട് പോയതാ. ഒന്നൂടെ നക്കടാ. ഓ, ഇതില് വലിയ അപമാനം ഉണ്ടോ? എന്റെ അപ്പൊ എത്ര പെമ്പിളാരൊക്കെ നിക്കുന്നത് നോക്ക്. ഓ, എത്ര പെമ്പിളാരും ജട്ടിപ്പുറത്ത്.
ഇനി ബാക്കി കൊണ നീ നിന്റെ അവിടെ പോയി മനസ്സിലായോ അണ്ണ അവന്മാരെ വന്ന് അടിച്ച് ചന്ദനെ എടുത്തിട്ട് പോയിട്ടോ എന്നെ അവന്മാരെ ഒന്ന് വാണിംഗ് ഫയർ ഇവിടെ ഉണ്ടായി ഇവനെ കൊണ്ട് തന്നെ വിളിപ്പിക്കണ്ണ വാസണ്ണ കോലീഡറിനെ വിളിച്ചിട്ട് പറ ഇതേപോലെ ടി വിയിലെ ചേട്ടന്മാര് പിടിച്ചു വേഗം വന്ന് രക്ഷിക്കാൻ പറ വേഗം കൊണ്ട് കൊണ്ടുവിടാൻ പറ പെട്ടെന്നാട്ടെ വിഷമുണ്ടോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നിന്റെ അടുത്ത് വേണ്ട വേണ്ടെന്ന് കണ്ണം ചെയ്തടാ കണ്ണം ചെയ്തേ ഇനി ചോദിക്കുമ്പോഴല്ലാ നീ ഇവിടെ വാ തുറന്ന നിന്റെ തലവഴിയൻ മുളത്തി വരും ഭാര്യയാക്കാൻ പറഞ്ഞേക്ക ഇന്നലെ നീ ഇവിടെ വന്ന് കൊറേ മെസ്സറക്കിയതാ മൂന്ന് പേരാണ് നിന്നെ പെയിന്റ് ചെയ്തേക്കുന്നത് അകത്തോട്ട് എന്നാ അത് 17 ആവും ഇനി നീ വാ ഇവിടെ കോണ പറഞ്ഞ നിന്റെ വായിക്കാത്ത ഡിൽഡോ ഏറ്റി വെക്കും നിന്റെ ബാഗിൽ ഇന്നലെ കിട്ടിയത് തന്നെ അനാവശ്യമായിട്ട് നീ ഇവിടെ ഒരു വാ തുറന്ന നിന്റെ ഷോപ്പ് കഴിഞ്ഞ വെളിയിൽ ഇവന്റെ ഇവനെ ഇന്നലെ തൊട്ട് തുടങ്ങിയ കടിയാണ് നിനക്ക് എങ്ങനെയാണ് വാ തുറക്കാൻ പറ്റുന്നത് ഇത്രയും പേരോട് കണ്ണയും ജയിക്കുമ്പോ നിനക്ക് മെസ്സ് അടിക്കാൻ പറ്റുന്നത് എടാ നിന്റെ വപ്പണ്ടി വാക്കാതിരിക്കണ പിന്നെ എങ്ങനെ സംസാരിക്കണ മനസ്സിലായോ എടാ നിനക്ക് ഹോസ്റ്റയാണ് മനസ്സിലായോ വിൻസന്റ് അത് ആദ്യം മനസ്സിലാക്കാം വിൻസന്റ് കേട്ടാ താളം പ്രണയസ് അല്ല ഹോസ്റ്റയായ ഹോസ്റ്റേജാണ് ഹോസ്റ്റേജ് അല്ലാതെ നിന്റെ വായിട്ട് വെടി കൊണ്ടിരിക്കും ആരും വെടി ഒന്നും വെക്കരുത് ഇവനെ ഇവനെ റൈസ് ബോൾ അടിച്ച് പോയി കളയാൻ പേടിച്ചു കൂറി കേട്ടാ വെടി വെക്കരുത് ഇപ്പൊ വെച്ചു മുട്ടലിരുത്തിയെ മുട്ടലിരിടാ മുട്ടലിരി 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 ജീവിതത്തിനോട് തീരെ പേടിയില്ലാത്തൊരു പയ്യൻ കേട്ടാ അവന്റെ മാണി വെട്ടി ഇപ്പൊ ജുബോർഗിനോട് കറി വെച്ചു അപ്പൊ പഠിക്കും ഞാൻ
ഞങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട്, നീ പിന്നെ പിന്നെ ഇവിടെ വന്നിരുന്ന് ഗൺ പോയിന്റ് നീ കൊണ കാണിച്ചിട്ട് വീണ്ടും വീണ്ടും സിറ്റുവേഷൻ എടുക്കാനും ഞങ്ങളെ പുറത്തു നിന്ന് കൊണ്ടാക്കാൻ വല്ല വന്ന ഉള്ള ആരും മര്യാദക്ക് പറഞ്ഞേക്കാം. മര്യാദക്ക് തീർന്നിട്ട് നീയാണ് ഇവിടുത്തെ മെയിൻ, ഇതാത്തെ മെയിൻ വശം. നിനക്ക് വല്ലാത്ത സൂക്കേടാണ്, നിനക്ക് വല്ലാത്ത സൂക്കേട്. അവന് ഫിയർ വരത്തില്ല, ഒന്നും വരത്തില്ല. അവന് മാസം മാത്രം കാണിക്കണം. നിന്നോട് സംസാരിക്കാൻ പറയുമ്പോ നീ സംസാരിക്കണം. ഗണ്ണയും നിന്നടുത്ത് പറയും പോലെ ചെയ്യണം. കാരണം നിനക്ക് ലൈഫിൽ കുറച്ച് പേടി കാണിക്കണം. അറിഞ്ഞു തുടങ്ങി പറഞ്ഞുതരാം, ചോദിക്കണം കേട്ടോ. സിറ്റിയില് പഴയ ദാസാണ്, അതുകൊണ്ടായിരിക്കും. എന്താ അറിഞ്ഞോട്, ഒരു കോള് വരുന്നേ. വാസ്തു എന്റെ അണ്ണൻ. ആ വിജയം. വാസ്തു എന്റെ അണ്ണൻ. ഏതാ കെട്ടിത്തൂക്കി ചാവളെ വിട്ടേ. നീ കക്കുസിക്കാരെ ഫ്ലഷ് അടിച്ചു പോകത്താവട്ടെ. എല്ലാവർക്കും